अयो अड़ियन भूमि स्वर्ग तंप्राटी कुछ इन मंडचारोड़ कार्यम मोदी फलमी वर पे മനസ്സിലായാ തമ്പ്രാട്ടി ഇരിക്കണ മരത്തിന്റെ കൊമ്പ് മുറിച്ചാൽ അതിന്റെ സുഖം ഇതാ ഇതൊരു തോളി वे रु अ मर वेटिए
മാമംഗലം വീട്ടിലേക്ക് വരുന്നില്ല നീ പോയി മരം വെട്ടിന്റെ കഥ പറഞ്ഞു ആ വീടെല്ലാം കുഴപ്പത്തിലാക്കിയിട്ട് ചൊല്ലണം കൂടാ മനസ്സിലായി പൊന്നിയമ്മ നിന്റെ കയ്യിൽ നിന്ന് പുട വാങ്ങാമെന്ന് സമ്മതിച്ചാൽ മരം വെട്ടിയുമായുള്ള പുടവ കൂടെ മാറ്റിക്കൊടുക്കാമെന്ന് പറയണം അല്ലേ ഞാൻ നാടുവാഴിയെ കാണാനെക്കൊണ്ട് അങ്ങോട്ട് വരികയായിരുന്നു എനിക്കൊന്നറിയണം കന്യകയായ ഒരു പെണ്ണ് അന്യപുരുഷന്റെ കയ്യിൽ നിന്ന് പുടവ വാങ്ങിയാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ചൊല്ലി അനന്തക്കുറുപ്പേ നാട്ടാചാരമനുസരിച്ച് കന്യകയായ ഒരു പെണ്ണ് കുടി പിറന്നതാണേലും കൊട്ടാരത്തിൽ പിറന്നതാണേലും മറ്റൊരു പുരുഷന്റെ കയ്യിൽ നിന്ന് പുടവ വാങ്ങിയോ ആ പെണ്ണ് അവന്റെ ഭാര്യയാണ് സമ്മതിച്ചു ഭാര്യയെ കൊള്ളട്ടെ അപ്പോൾ നാടുവാഴി പ്രശ്നങ്ങൾ ഇതോടെ അവസാനിച്ചു പൊന്നിയമ്മ ഇങ്ങോട്ട് വിളിക്കുകയും എല്ലാവരെയും മുൻപിൽ വെച്ച് താലി കെട്ടുകൂടി നടക്കട്ടെ എന്ത് പറഞ്ഞു എല്ലാത്തിന്റെ തല ഞാൻ അരിഞ്ഞിടും നിന്നെ കൊന്നുകളയും അച്ഛൻ സമാധാനിക്കൻ ഓമക്കുറുപ്പേ നാട് വാഴുന്നവരാണ് നാം നീതിക്കും ന്യായത്തിനും വേണ്ടി ഒരു പൊയ്ത്ത് നടത്താനും നാം മടിക്കില്ല സമ്മതിച്ചു നാട് വാഴി നടത്തിക്കളയാം നാട് വാഴി ക്ഷമിക്കൻ ഈ മരം വെട്ടിയുടെ കയ്യിൽ നിന്ന് രണ്ടാമുണ്ട് വാങ്ങിച്ച് നാണം മറച്ചത് നേരാണ് അതിന് കല്യാണപ്പുടവെന്ന് പേരിട്ട് എന്നെയും എന്റെ കുടുംബത്തെ നശിപ്പിക്കാൻ നോക്കുന്നത് നീതിയാണോ പറയും അതിന് നമുക്ക് വിരോധമില്ല നാണം മറയ്ക്കാൻ രണ്ടാമുണ്ട് വാങ്ങിച്ചു എന്ന് കരുതി ക്ഷമിക്കാൻ നിങ്ങളൊക്കെ തയ്യാറാണ് പറയൂ അച്ഛൻ ഇല്ല ഇതുമൻ ഇല്ല മൂത്തക്കുട്ടി നമ്മൾ സമ്മതിക്കില്ല നീതിയും ന്യായവും നടത്തില്ലെങ്കിൽ നാട് വാഴിയും കാണില്ല നാടും കാണില്ല എല്ലാത്തിനെയും നമ്മൾ കൊഞ്ഞു കുഴിച്ചു കൂടും പടയ്ക്കുള്ള പുറപ്പാടാണ് മര്യാദയ്ക്ക് ചൊല്ലണം പടിപ്പരയ്ക്കാത്തിട്ട് പട്ടിയെ തല്ലുന്നത് പോലെ തല്ലും അയ്യോ തമ്പറാക്കന്മാരെ അടിയനെ വിട്ടേ അടിയനെ കഞ്ഞിന്റെ വെള്ളം കുടിക്കാണ്ട് തല കറങ്ങണേ അയ്യോ പൊന്നി എന്റെ കയ്യിൽ നിന്നും പുടവ് വാങ്ങാമെന്ന് സമ്മതിച്ചാൽ അവളെ രക്ഷിക്കുന്ന കാര്യം ഞാനേക്കും അനന്തക്കുറുപ്പേ പച്ചോളി ചന്തുവിന്റെ കയ്യിൽ നിന്നും പൊന്നിയമ്മ പുടവ് വാങ്ങാമെങ്കിൽ ഇപ്പോഴും ഈ മരം വെട്ടിയെ നമുക്ക് ഒഴിവാക്കാം ഇല്ല എന്റെ അങ്ങനെ പാച്ചന്റെ കയ്യിൽ നിന്നും പുറവ് വാങ്ങാമെന്ന് സമ്മതിച്ചത് നിനക്ക് ഇപ്പോഴും ഈ മാനക്കെടിൽ നിന്നും കരകയറാം ഇല്ല ഇല്ല മോളെ പാച്ചന്റെ കയ്യിൽ നിന്ന് പുറവ് വാങ്ങാമെന്ന് സമ്മതിക്കും മോളെ ഈ കുടുംബത്തിന്റെ മാനം രക്ഷിക്കും മോളെ ഇല്ല നേരും നിറയുമില്ലാത്ത ഇവരോടൊത്ത് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് എന്റെ ജീവനും മാനവും രക്ഷിച്ച മരം വെട്ടിയിലൂടെ ജീവിതം അവസാനിപ്പിക്കുന്നതാണ്